യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നിനക്ക് അവളുടെ വീട്ടിൽ തന്നെ കിടന്നാ പോരായിരുന്നു. ഞാനും അങ്ങനെ ആലോചിക്കാതിരുന്നില്ലമ്മേ. നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ വളരെ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഭാവനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ ഞാനും അവളോടൊപ്പം ഉണ്ടാവണം. ആ മോഹം നീ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ സൂക്ഷിക്കാറില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലേ. എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്ന എനിക്കിഷ്ടം. എന്നാലേ ഈ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. ഭാവനയെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ, ഇനി അവളെ നോക്കാൻ അവളുടെ അമ്മയും സഹോദരങ്ങളും ഉണ്ട്. ആരുണ്ടെങ്കിലും സൂര്യോളം വരില്ല ജയ. അമ്മ അച്ഛനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞതാ യാഥാർത്ഥ്യം. ഇവിടെ നിന്റെയും നിന്റെ അച്ഛന്റെയും ഒരു ഐഡിയയും വില പോകില്ല. എനിക്കറിയാം നിന്നെ എങ്ങനെ നിലയ്ക്ക് നിർത്തണോന്ന്. അമ്മ വെറുതെ വാശി പിടിക്കണ്ട. അമ്മയ്ക്ക് ഭാവനയോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടതാണല്ലോ. ഞാനതിന് അവളെ കാണാനല്ലല്ലോ വന്നത്, നിന്നെ കാണാനല്ലേ. അതെനിക്കറിയാം. ദിവസം ഇത്രയായിട്ടും അമ്മയ്ക്കൊന്നും ഭാവനയെ ഒന്നും നോക്കണം തോന്നിയിട്ടില്ലല്ലോ. ഭാവനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ സന്തോഷിക്കുന്നവരെങ്ങനെയാടാ ഭാവനയെ പോയി കാണുന്നേ? ദേ ദേവേട്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ പിന്നെ എന്താ പറയണ്ടേ? ഒരു അല്പമെങ്കിലും നമ്മുടെ മോനോടോ ഭാവനയോടോ ആ പഴയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെ പോയി ഒരു നോക്ക് കാണുമായിരുന്നു. ആ എന്നാൽ ആ സ്നേഹം ഇപ്പൊ എനിക്ക് അവളോടില്ല. നമ്മുടെ മോൻ അവളോട് പ്രണയം പറഞ്ഞതിന്റെ അന്ന് തന്നെ എനിക്ക് അവളോടുള്ള എല്ലാ മതിപ്പും പോയി. പോട്ടെ അച്ഛ, അമ്മയുടെ മനസ്സ് ഒരിക്കലും നേരെ ആവണമെന്നും പോകുന്നില്ല എന്ന് കരുതി ഭാവനയെ ഞാൻ തഴയാനൊന്നും പോകുന്നില്ല. അമ്മ അമ്മയുടെ വഴിക്ക് പോട്ടെ, എനിക്കറിയാം എന്റെ വഴി ഏതാണെന്ന്. ഓഹോ, അപ്പൊ നീ വീണ്ടും അവളുടെ വീട്ടിലേക്ക് തന്നെ പോവാൻ പോവാണോ? അതെ അമ്മ, എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോവാൻ പറ്റോ അതുവരെ ഞാൻ പോവും. അപ്പൊ എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ല അല്ലേ? അമ്മയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനമോ തന്നിട്ടുണ്ട്, നീയായിട്ട് ഇതില്ലാതാക്കണ്ട. അപ്പോ നിനക്ക് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് തന്നെയല്ലേ? ആരാണമ്മേ ഈ ആൾക്കാര്? അതുകൂടി പറ. അന്ന് ഞാൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ കിടന്നു. ഇപ്പൊ ഭാവന ആക്സിഡന്റ് ആയി കിടക്കുന്നു. എന്നിട്ടൊന്നും തിരിഞ്ഞു നോക്കാത്ത ഏതാൾക്കാരാണ് വരുന്നതെന്ന് ഞാനും നോക്കട്ടെ. എന്താ നിനക്ക് മറുപടി ഇല്ല? ആപത്തിൽ തിരിഞ്ഞു നോക്കാത്ത ആരും ഇനി എന്ത് ന്യായം പറഞ്ഞു വന്നാലും ഞങ്ങൾ ഇനി മൈൻഡ് ചെയ്യില്ല. നിനക്ക് വേണമെങ്കിൽ അവരെ സ്വീകരിക്കാം. ആര് വരാനാ അച്ഛൻ? അച്ഛന് വേറെ പണിയൊന്നുമില്ല. അമ്മയുണ്ട്, അമ്മയുടെ മാത്രം കുറെ ന്യായങ്ങളും ഉണ്ട്. എന്താടാ ഞാൻ പറയുന്നതെന്നും നിനക്കിപ്പോ തീരെ പിടിക്കുന്നില്ലല്ലേ? ഭാവനയുടെ കാര്യം ഒഴിച്ച് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാം, കൂടെ നിൽക്കുകയും ചെയ്യാം. അതിന് വേറെന്തെങ്കിലും വേണ്ടി നിന്ന് നമുക്ക് പറയാനായിട്ട്. അമ്മേ, അമ്മ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ഭാവനയ്ക്ക് സുഖമാവാതെ ഞാൻ ഇനി മനസമാധാനത്തോടെ ഈ വീട്ടിലേക്ക് വരില്ല. ഭാവന പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ചിലപ്പോ വിദേശത്തേക്ക് വരെ ഞാൻ കൊണ്ടുപോയി ചികിത്സിച്ചെന്നും വരും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലേ അമ്മ, സത്യം പറഞ്ഞതാ. ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളമ്മ. ഇപ്പോ എന്റെ മനസ്സിന്റെ വേദന എന്താന്ന് നമുക്കറിയില്ല. എന്റെ ഭാവന എന്നോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി നമുക്കറിയോ? ഓർമ്മ വച്ച നാളു മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതിരുന്നിട്ടില്ല. ആ ഭാവനയെ ദിവസങ്ങളായി സ്വന്തം ശബ്ദം പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ജീവിതകാലം മുഴുവൻ അവളെ സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അവൾക്ക് പകരം നീ സംസാരിക്കോ? സംസാരിക്കോ അമ്മേ. അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഞാനത് വെറുതെ പറഞ്ഞല്ലമ്മേ, അവളില്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല.
എന്താ നിനക്ക് ഇപ്പൊ തൃപ്തിയായോ? ആദ്യം നീ അവന്റെ മനസ്സൊന്ന് കാണാൻ ശ്രമിക്കേ, എന്നിട്ടെന്താ വേണ്ടെന്ന് തീരുമാനിക്കും. എന്തായാലും എന്റെ മോനോടൊപ്പം ഞാനുണ്ടാവും. നിന്റെ അമ്മയെ നിനക്കറിയാമോ? ആരൊക്കെ ശ്രമിച്ചാൽ അവളെ തിരുത്താൻ പറ്റില്ല. ഇല്ല ച, ഭാവനയുടെ കാര്യത്തിൽ അമ്മ ഇനിയും വാശി പിടിച്ച എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിന്നെ ഈ അച്ഛന് മനസ്സിലാവും, പക്ഷേ നിന്റെ അമ്മയ്ക്കാ മനസ്സിലാവാത്തത്. അമ്മ മനസ്സിലാവാത്തതുപോലെ നടിക്കുന്നതാണ് ച. അച്ഛൻ നോക്കിക്കോ, ഇപ്പൊ നടന്നൊന്നാവില്ല ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. നീ സമാധാനപ്പെട്, എല്ലാത്തിനും ഉറപ്പായിട്ടൊരു പോകാൻ വഴിയുണ്ടാവും. നിന്റെ അമ്മയ്ക്ക് എപ്പോഴും എന്താ ഭാവൻ അടി കൊടുത്തതിന്റെ ദേഷ്യ? അതൊക്കെ കഴിഞ്ഞല്ലേ അച്ഛ, ഇത് വാശിയ. മറ്റുള്ളവരുടെ മുന്നിൽ അമ്മയ്ക്ക് ജയിച്ചു കാണിക്കണം. പക്ഷെ അവിടെ തകർന്നു പോകുന്നത് എന്റെ ജീവിതമാണെന്ന് അമ്മ ചിന്തിക്കുന്നില്ല. നമ്മൾ എത്ര വട്ടം ഈ വിഷയം സംസാരിച്ചതാ, എന്നിട്ടും മനസ്സിലാവണ്ടെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ആദ്യം ഭാവനെ ഒന്ന് സുഖപ്പെടുത്തി എടുക്കട്ടെ അച്ഛ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, ആരുടെയൊക്കെയോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു. അമ്മ ഇനി എന്തൊക്കെ പണിയായിട്ട് വന്നാലും ഇനി ഒന്നും ഏൽക്കില്ല അച്ഛ. ഒടുവിൽ അമ്മ തന്നെ സ്വയം നാറുമ്പോ മനസ്സിലായിക്കോളൂ. ഭാവനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവളെ കാണാൻ വയ്യച്ച, ആ നോട്ടം കാണുമ്പോ ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നത്. സത്യം പറഞ്ഞ എല്ലാരും അവളുടെ മുന്നിൽ അഭിനയിക്കാണ് അച്ഛ. ഭാവന ഒരു സാധാരണ പെണ്ണല്ല, എപ്പോഴും ഏത് കാര്യത്തിലും ദൃഢനിശ്ചയമുള്ളവളാ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അവള് തിരിച്ചു വരും. വരണാശ, ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തിന് സത്യമില്ലാതായി പോകും. ആരോ തീർത്ത ചതിക്കുഴിയിൽ പെട്ടുപോയതാവള്. അച്ഛൻ നോക്കിക്കോ, ഭാവനയോട് ഇത് ചെയ്തതാരായാലും ഞാൻ വെറുതെ വിടില്ല.